ഹലോ ഇറ്റ്സ് മീ ആൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻ സ്റ്റിച്ച്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ക്രിസ്മസിൻ്റെ ഒക്കെ തിരക്കിലൊക്കെ ഇരിക്കും എന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷേ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഇത് കാണാനായിട്ട് എല്ലാവർക്കും സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയൊരു സ്റ്റൈലിംഗ് വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരാൻ പോകണല്ലോ, അപ്പോൾ ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ പറ്റിയ ഒന്ന് രണ്ട് മൂന്ന് ചെറിയൊരു ഔട്ട്ഫിറ്റ് വീഡിയോ ആണ്. അപ്പോൾ അധികം വൈകിക്കേണ്ട, നമുക്ക് നേരെ സ്റ്റൈലിംഗിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൈലിംഗ് വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്ന ഫസ്റ്റത്തെ നമ്മളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ, ഈ ഒരു വൈറ്റ് കളറിലെ സ്വെറ്റ് ഷർട്ടാണ്, ടേർട്ടിൽ നെക്ക് സ്വെറ്റ് ഷർട്ടാണ് കേട്ടോ ഇത്. ഇത് ഭയങ്കര എന്താ പറയുക, ക്ലാസി ലുക്ക് തരുന്ന ഒരു സ്വെറ്റ് ഷർട്ടാണ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വെറ്റ് ഷർട്ടിന്റെ എന്താ പറയുക, ആ ക്രോപ്ഡ് ആയിട്ടുള്ള സ്വെറ്റ് ഷർട്ടാണ്. പിന്നെ ഫുൾ സ്ലീവ് വരുന്ന ഒരു സ്വെറ്റ് ഷർട്ടാണ്. ഈ ഒരു മന്ത്, അതായത് ഡിസംബർ ജാനുവരി ഈ ഒരു മാസമൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ക്യാരി ചെയ്യാനായിട്ട് പറ്റണ ഒരു ഡ്രസ്സ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഇത് വന്നിട്ട് ഞാൻ മേടിച്ചത് H&M എന്നാണ്. അത് അടുത്ത ഹോൾ വീഡിയോയിൽ ഞാൻ കാണിക്കാം. പ്രൈസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നെക്സ്റ്റ് ഹോൾ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും, എത്രയായി റേറ്റിനൊക്കെ. ഇതിപ്പോൾ വന്നിട്ട് ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത് ഒരു ലെയർഡ് ആയിട്ടുള്ള ഒരു ചെയിൻ, പിന്നെ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പാൻസ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പാൻസും, പിന്നെ അതുപോലെ തന്നെ ഒരു ബൂട്ട്സിന്റെ ഒപ്പമാണ് ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റിൽ ബൂട്ട്സിന്റെ ഒപ്പം സ്വെറ്റ് ഷർട്ട് അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ ഇതിന്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം ആദ്യം, അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഔട്ട്ഫിറ്റിലേക്ക് പോവാം. ഔട്ട്ഫിറ്റ് വന്നിട്ട് ദാ ഈ ഒരു റെഡ് കളറിലെ ടോപ്പാണ്. ഈ ഒരു ടോപ്പ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. നേരത്തെ ഞാനിട്ട അജിയോ ആൻഡ് ആമസോൺ ഹോളില് കാണിച്ചായിരുന്നു ഈ ഒരു ടോപ്പ്. ഇത് ഞാൻ അജിയോ നിന്ന് മേടിച്ചതാണ്. അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കുക. അതിൻ്റെ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പ് വന്നിട്ട് നല്ല അടിപൊളി റെഡ് കളറിലെ ഒരു ടോപ്പാണ്. ഇതിൽ ക്രിസ്മസിനൊക്കെ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണ്. ഡിസംബർ മന്തിൽ നമുക്ക് ക്യാരി ചെയ്യാനായിട്ട് പറ്റിയ കുറച്ച് കളേഴ്സാണ് റെഡ്, ബ്ലാക്ക്, പിന്നെ വൈറ്റ്, ഗ്രീൻ. അതൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ചെക്സ്, റെഡ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്സിന്റെ സ്കേർട്ട്, മിനി സ്കേർട്ട്സ് ഒക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു മന്തിൽ ക്യാരി ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ബാക്ക് ടു ഇതിന്റെ കാര്യം പറയാം അല്ലെ. അപ്പോ ഈ ഒരു ഔട്ട്ഫിറ്റ്, അതായത് അപ്പൊ ഈ ഒരു ടോപ്പ് ഞാൻ ഇട്ടേക്കുന്നത് ഒരു വൈറ്റ് കളറിലെ സ്കേർട്ടിന്റെ ഒപ്പമാണ്. അതായത് പ്യുവർ വൈറ്റ് അല്ല, ഒരു എന്താ പറയുക, ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഫ്രിൽഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളറിലെ സ്കേർട്ടാണ്. ഇത് ആക്ച്വലി ശരിക്കും ആംഗിളിന്റെ മേളില് വന്നിട്ട് വേണം നിൽക്കാനായിട്ട്. പക്ഷേ എനിക്ക് ഹൈറ്റ് പറഞ്ഞ കാരണം ഇത് എനിക്ക് ആംഗിളിന്റെ അത്രയും ശരിക്കും ആംഗിൾ കഴിഞ്ഞിട്ടും വരും കുറച്ച്. അപ്പം ഈ ഒരു ഞാൻ എന്റെ വൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാൻ മിക്കപ്പോഴും ഇത് ഇങ്ങനെ ഒരു കവറിലാക്കി ആണ് സൂക്ഷിച്ചു വെക്കാറ്. വൈറ്റ് അല്ല, അപ്പൊ വേറെ ഏതെങ്കിലും വേറെ ഒന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കവറിലാക്കിയിട്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഇതിന്റെ കൂടെ ഒരു വലിയ ഹൂപ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്കിൽ വന്നിട്ട് ഞാൻ ഒരു ചെറിയ ലോക്കറ്റ് വളരെ, നമ്മുടെ നേരത്തെ കാണിച്ച ലെയർഡ് ചെയിനില്ലേ, അതിൽ ഒരു ലെയർ മാത്രം ഞാൻ ഫ്രണ്ടിലേക്ക് എടുത്തിട്ടിട്ട് ബാക്കി ലെയേഴ്സ് ഞാൻ ബാക്കിലേക്ക് കൊടുത്തേക്കാണ്. അപ്പൊ വേറൊരു ലുക്കും കൂടി കിട്ടുമല്ലോ ആ ഒരു മാലയ്ക്ക്. ആ മാല നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. നാല് ലെയേഴ്സ് ഉള്ള കാരണം തന്നെ നമുക്ക് ഏത് ലെയർ വേണമെങ്കിലും എങ്ങനത്തെ കോമ്പിനേഷനിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ ഞാൻ ഒരു കിഡ്ലൻ റെഡ് കളറിലെ ഒരു പംസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. കണ്ടോ, പംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് വെയറിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ മോഡൽ ഫുഡ് വെയറിനെ പറയണവരാണ് പംസ്. അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം എടുക്കുക, മിക്കവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡ്രെസ്ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെയാണ്, നല്ല കിഡ്ലൻ പംസ് ആണ്, നല്ല ഭംഗിയാണ് ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ കൂടെ. ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലൊക്കെ ഏതൊരു ഔട്ട്ഫിറ്റിന്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു പംസ് തന്നെയാണ് എന്ന് വേണം പറയാനായിട്ട്. അപ്പം ഈ ഒരു കിഡ്ലൻ പംസിന്റെ കൂടെയാണ് ഇത് ഞാൻ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന്റെ വിഷ്വൽസ് കാണാം. ഓക്കെ, അപ്പൊ
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വീഡിയോ ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ആരും മിസ് ചെയ്യരുത് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചെറിയ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ആ പിന്നെ കൂടി എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.